ഇന്ന് ഞാനൊരു ചെറിയ കഥ പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണ്, മറ്റുള്ളവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുകയാണ്, കളിയാക്കുകയാണ് എല്ലാം ഉണ്ടെങ്കിൽ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു കഥ. കാക്ക പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പരുന്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് പരുന്തിൻ്റെ മുതുകത്തിട്ട് കുത്തുകയാണ്. ഈ പരുന്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നേയില്ല. കാക്കയോടൊപ്പം ഫൈറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. എന്ത് ചെയ്തെന്നറിയോ, പരുന്ത് കൂടുതൽ ഉയരത്തിലോട്ട് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ച് കാക്കയ്ക്ക് ശരിക്ക് ശ്വസിക്കാൻ പറ്റാതെയായി, ഓക്സിജൻ കിട്ടുന്നില്ല. ഫൈനലി കാക്ക താഴത്തേക്ക് പോയി. എന്ത് ആ ഉയരങ്ങളിൽ അങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു. വാട്ട്സ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? അവരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാക്കകൾ ചുറ്റുമുണ്ടായിരിക്കും. അവരുടെ പിന്നാലെ നടന്ന് കൊത്തി നിങ്ങളെ നിങ്ങളുടെ ഇതിൽ നിന്ന് വലിച്ച് താഴെയിടാൻ നോക്കുന്ന ഒരുപാട് കാക്കകൾ. നിങ്ങളൊരിക്കലും നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. കാക്ക റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ചസിനെയാണ്. കാക്ക റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് ചില ആളുകളെയാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില ആളുകളെയാണ്. കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. വേണമെങ്കിൽ ഇവരോടൊക്കെ പ്രതികരിക്കാം, ഒരുത്തരക്കായിട്ട് മറുപടി കൊടുക്കാം, തിരിച്ചടിക്കാം, ചും ചീത്ത വിളിക്കാം. അങ്ങനെ നിങ്ങളുടെ സമയവും എനർജിയും വേണമെങ്കിൽ വേസ്റ്റ് ചെയ്യാം. ഉയരങ്ങളിലോട്ട് പറക്കണം. നമ്മുടെ ചാലഞ്ചേഴ്സിനും ഹേറ്റേഴ്സിനും എത്തിപ്പെടാത്ത ഉയരങ്ങളിലോട്ട് നിങ്ങൾ പറക്കണം, പറക്കണം. ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ ഗോ ഹൈ. ആളുകൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഗോ ഹൈ. ഗസ് ഓൺലി യുവർ സെൽഫ്. നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. ലേൺ മോർ. നിങ്ങളുടെ ഗോളിനെ പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. എന്നിട്ടൊരു ദിവസം എല്ലാവർക്കുമായിട്ട് ഒന്നിച്ച് ഒരു മറുപടി കൊടുക്കണം. ദാറ്റ് ഈസ് ത്രൂ ഓഫ് യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിലൂടെ. നിങ്ങൾ വിജയിച്ചത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല, അവർക്ക് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ തന്നെ സാധിക്കുകയില്ല. റിമെമ്പർ, കാക്കകൾ നിങ്ങളെ കൊത്താൻ വന്നു കഴിഞ്ഞാൽ ഗോ ഹൈ. ഉയരത്തിലേക്ക് പറക്കണം, ഫ്ലൈ ഹൈ. അവർക്കൊരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത വണ്ണം നിങ്ങൾ ഉയരത്തിലോട്ട് പറന്നുയരണം. അവർക്ക് നിങ്ങളുടെ ലെവലിൽ ഒരിക്കലും ശ്വസിക്കാൻ പോലും സാധിക്കുകയില്ല. ആരും നിങ്ങളുടെ അത്രയും